നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു വീടിന്റെ പല വശങ്ങളിലോട്ടും മുറികൾ തള്ളിയിരുന്നാൽ ഉണ്ടാകുന്ന ഗുണത്തെപ്പറ്റിയും ദോഷത്തെപ്പറ്റിയുമാണ് പറയുന്നത്. ഇത് ഒരു ചതുരാലയമാണ്. ചതുരത്തിൽ നിർമ്മിതമായ വീട്, ഏത് ദിക്കിലോട്ടും ചതുരാലയം വയ്ക്കുന്നത് ഉത്തമമാണ്. വീടിന്റെ ഫാഷൻ ഏത് രീതിയിലും ചെയ്യാവുന്നതുമാണ്. ഇത് പൂമുഖത്തോടുകൂടിയുള്ള വീടാണ്. ഇങ്ങനെ ചെയ്യുന്ന വീട് ഏത് വശത്തോട്ടും ഏത് ദിക്കിലോട്ടും ചെയ്യാൻ ഉത്തമമാണ്. ഇത് നമ്മൾ കാണിച്ചിരിക്കുന്നത് കിഴക്കോട്ട് ദർശനമായ ഒരു വീടിനെയാണ് കാണിച്ചിരിക്കുന്നത്. ഇതിന്റെ രണ്ട് വശങ്ങളിലായിട്ട് മുറികൾ തള്ളി നിൽക്കുന്നു. ഇതിനെ വാസ്തുശാസ്ത്രത്തിൽ പറയുന്ന സുക്ഷേത്രം എന്നാണ് വിളിക്കുന്നത്. ഇത് കിഴക്കോട്ട് ദർശനമായിട്ടുള്ളതാണ്. ഇങ്ങനെ ചെയ്താൽ വീട് ഉത്തമമായിരിക്കും. അതേപോലെ തന്നെ വടക്കോട്ട് ദർശനമായിട്ടും ഇതേ രീതിയിൽ വയ്ക്കുന്നത് ഉത്തമമായിരിക്കും. അതിന് വാസ്തുശാസ്ത്രത്തിൽ ഹിരണ്യനാഭി എന്ന് പറയുന്നു. അടുത്തത് ഇതിനെ നമ്മൾ തെക്കോട്ട് ദർശനമായിട്ടാണ് വെച്ചത്. രണ്ട് വശങ്ങൾ ഇരുവശങ്ങളിൽ തെക്കോട്ട് മുൻപോട്ട് തള്ളി നിൽക്കുന്ന രീതിയിലുള്ളതാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇങ്ങനെ വെക്കുന്ന വീടിനെ വാസ്തുശാസ്ത്രത്തിൽ ചുല്ലി എന്ന് വിളിക്കുന്നു. ഇത് അധമമാണ്. ഇങ്ങനെ തള്ളി വീടുകൾ വെക്കാൻ പാടില്ല, ദോഷമുണ്ടാക്കുന്നതാണ്. ഇത് പടിഞ്ഞാറോട്ട് ദർശനമായ വീടാണ്. പടിഞ്ഞാറോട്ട് ദർശനമാവുമ്പോൾ ഇരുവശങ്ങളിൽ തള്ളലുള്ള വീട്. ഇതിനെ വാസ്തുശാസ്ത്ര ധ്വംസം എന്ന് വിളിക്കുന്നു. ഇങ്ങനെ വെക്കുന്ന വീട് അധമത്തിൽ കാണുന്നു. ഇങ്ങനെ വീട് വെക്കാൻ പാടില്ല, ദോഷഫലങ്ങൾ ഉണ്ടാവുന്നതാണ്. കിഴക്കോട്ട് ദർശനമായി നിൽക്കുന്ന വീടിന്റെ വടക്ക് പടിഞ്ഞാറേ ഭാഗം തള്ളിയിരുന്നാൽ ഇത് ഉത്തമമാകുന്നു. ഇത് വാസ്തുശാസ്ത്രത്തിൽ വാത എന്ന് വിളിക്കുന്നു. വാത മൂന്ന് തരമുണ്ട്. അടുത്തത് വാത രണ്ട്. ഇത് തെക്കോട്ട് നിൽക്കുന്ന വീട്, വീടിന്റെ വടക്ക് പടിഞ്ഞാറേ ഭാഗം തള്ളിയിരുന്നാൽ അധമമാകുന്നു. ഇങ്ങനെ തള്ളിയിരിക്കാൻ പാടില്ല, ഇത് വീട്ടിൽ ദോഷങ്ങൾ വരുത്തുന്നു. ഇങ്ങനെ വെക്കുന്ന വീടുകൾ വെച്ചാൽ വീട്ടിനുള്ളിൽ ഭയാനകവും വാതരോഗങ്ങളും ഉണ്ടാകുന്നു എന്ന് പുരാതന ഋഷിമാർ അഭിപ്രായപ്പെടുന്നു. അടുത്ത വാതയെക്കുറിച്ചാണ് പറയുന്നത്. വടക്ക് കിഴക്കേ മൂല തള്ളിയിരുന്നാലും തെക്ക് പടിഞ്ഞാറേ മൂല തള്ളിയിരുന്നാലും ആ വീട്ടിൽ ദോഷമുണ്ടാക്കും. ഇങ്ങനെയുള്ള വീട് ചെയ്താൽ പുത്രനാശം, ധനനഷ്ടം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും. പുരാതന ഋഷിമാർ അഭിപ്രായപ്പെടുന്ന കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇങ്ങനെ വീട് ചെയ്യാൻ പാടില്ല. ഇനി അടുത്തത് കിഴക്കോട്ട് ദർശനമായ വീടിന്റെ തെക്ക് പടിഞ്ഞാറായി തള്ളി നിന്നാൽ ആ വീട് അധമമാകുന്നു. ഇതിനെ യമശൂർപ്പ എന്ന് വാസ്തുശാസ്ത്രത്തിൽ പറയുന്നു. ഇങ്ങനെയുള്ള വീടുകൾ വെച്ചു കഴിഞ്ഞാൽ മരണാനന്തരമായ കാര്യങ്ങൾ ഉണ്ടാവാൻ ഇടയാകുന്നു. നമ്മൾ വീട് വെക്കുമ്പോൾ ചതുരാലയത്തിൽ നിർമ്മിക്കുന്നതാണ് ഉത്തമം. അല്ലാതെ പല ഭാഗങ്ങളിലോട്ടും തള്ളലുകൾ വെക്കുകയാണെങ്കിൽ തപതിമാരുമായി ആലോചിച്ച് ചെയ്യേണ്ടതുമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കാര്യങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വാരത്തിൽ നല്ലൊരു വിഷയത്തെക്കുറിച്ച് പറയുന്നതാണ്.